സെർജിയോ ലയണൽ അഗ്വേറോ അഥവാ കുൻ അഗ്വേറോ ജൂൺ 2, 1988 അർജൻറ്റീനയിൽ അദ്ദേഹം ജനിച്ചു. അർജൻറ്റീനയിലെ ഇൻഡിപെൻഡൻ്റെ എന്ന ക്ലബിലാണ് അഗ്വേറോ തൻ്റെ ക്ലബ് കരിയർ തുടങ്ങിയത്. ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തായിരുന്നു ആ വരവ്. 1976 സാക്ഷാൽ ഡിയേഗോ മറഡോണയുടെ റെക്കോർഡാണ് അദ്ദേഹം തിരുത്തിയത്. വെറും 15 വയസ്സിൽ കളിക്കാനിറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്തായിരുന്നു ആ റെക്കോർഡ്. 2006 അഗ്വേറോയെ ഫുട്ബോൾ ലോകം അറിഞ്ഞു തുടങ്ങിയത്. സ്പെയിനിലെ ശക്തരായ അത്ലറ്റിക്കോ മാഡ്രിഡ് 20 മില്യന് അദ്ദേഹത്തെ സൈൻ ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് യൂറോപ്പിലെ തന്നെ ഒരു മികച്ച യുവതാരമായി അദ്ദേഹം മാറി. പിന്നീട് അത്ലറ്റിക്കോയുടെ സൂപ്പർ താരമായ ഫെർണാൻഡോ ടോറസ് ലിവർപൂളിലേക്ക് പോയ ശേഷം അഗ്വേറോ അവിടുത്തെ പ്രധാന കളിക്കാരനായി മാറി. പിന്നീട് യുവേഫ യൂറോപ്പ ലീഗ്, യുവേഫ സൂപ്പർ കപ്പ് എന്നീ ട്രോഫികൾ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കി. അഗ്വേറോയുടെ ഭാഗ്യം തെളിഞ്ഞത് 2011 മാഞ്ചസ്റ്റർ സിറ്റി 35 മില്യന് അഗ്വേറോ സൈൻ ചെയ്തു. ആ സീസണിലെ അവസാന ദിവസം അഗ്വേറോയുടെ അവസാന മിനിറ്റിലെ ഗോളിലാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തിയത്. അഗ്വേറോയുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു അത്. പിന്നീട് 2014-15 സീസണിൽ പ്രീമിയർ ലീഗിൻ്റെ ഗോൾഡൻ ബൂട്ട് നേടുകയും 2017 മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോറായും അഗ്വേറോ മാറി. പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ 4th ഓൾ ടൈം ടോപ്പ് സ്കോററും പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയൊരു പ്ലെയറും അഗ്വേറോയാണ്. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് അഗ്വേറോ. ഒടുവിൽ 2020-21 സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റി ഉയർത്തി. അതിൽ അഗ്വേറോയ്ക്ക് വലിയ പങ്കുണ്ട്. അടുത്ത സീസണിൽ പ്രീമിയർ ലീഗിൽ നിന്ന് അഗ്വേറോ പടിയിറങ്ങിയാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.